ഹായ് നമ്മൾ ലാർജസ്റ്റ് ഓഫ് ത്രീ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടപ്പോൾ നമ്മുടെ അടുത്ത് പല ക്യൂറീസ് ഉണ്ടായിരുന്നു അതിനനുസരിച്ചിട്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പ്രോഗ്രാം ഒരേ പാറ്റേണിൽ മാത്രമാണോ ചെയ്യാൻ പറ്റുകയുള്ളൂ അതേ ദർ ഈസ് എനി ഡിഫറെൻറ്റ് പാറ്റേൺസ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഒരു പ്രോഗ്രാമിൻ്റെ പാറ്റേൺ തീരുമാനിക്കുന്നത് ഒരാളുടെ ലോജിക്കാണ് അയാൾ എങ്ങനെയാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്ന് പറയുന്ന ഒരു ലോജിക്കിലാണ് ഒരു പാറ്റേൺ ബിൽഡ് ചെയ്യുന്നത് ഇത് കാരണം പലരുടെയും പാറ്റേൺസും ലോജിക്സും പല രീതിയിലാണ് ഒരേ പാറ്റേണിൽ മാത്രമേ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് തന്നെ വളരെ തെറ്റായിട്ടുള്ള രീതിയാണ് അതുകൊണ്ടാണ് പ്രോഗ്രാംസ് വഗ് അപ്പ് ചെയ്യരുതെന്ന് എന്ന് പറയുന്നത് സെയിം പ്രോഗ്രാം തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ലാർജസ്റ്റ് ഓഫ് ത്രീ നമ്പേഴ്സിൻ്റെ പ്രോഗ്രാം തന്നെ നമുക്ക് വേറൊരു പാറ്റേണിൽ ഇരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അവിടെ നമുക്കൊരു പുതിയൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം സോ അതേ പ്രോഗ്രാം തന്നെ ആകുന്നത് തന്നെ നിങ്ങൾക്ക് അതിനെ കുറച്ചുകൂടി ഫെമിലർ ചെയ്യാനായിട്ടും അതിൻ്റെ അനുസരിച്ചിട്ട് പുതിയ പാറ്റേൺ എന്താണെന്നും പുതിയ ലോജിക്ക് എന്താണെന്നുള്ളത് ക്ലിക്ക് ക്ലിക്കാകാനായിട്ടുള്ള സാധ്യതയും ഭയങ്കര കൂടുതലായിരിക്കും സോ ജസ്റ്റ് വി വിൽ ഗോ ഫോർ ദ പ്രോഗ്രാം ഡയറക്ട്ലി ഗ്രേറ്റർ ഡോട്ട് സി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് നമുക്ക് പുതിയൊരു പ്രോഗ്രാം നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ് ഇവിടെ സോ ഈ ഗ്രേറ്റർ ഡോട്ട് സി എന്ന് പറയുന്ന പ്രോഗ്രാം ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആകാനായിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഒ ഡോട്ട് അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻറ്റ് മെയിൻ ഫങ്ഷൻ സോ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്ത പ്രോഗ്രാമിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ സിമിലറാണ് നമ്മളിവിടെ എ കോമ ബി കോമ സി എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് വേരിയബിൾസ് തന്നെയാണ് നമ്മളിവിടെയും ഡിഫൈൻ ചെയ്യുന്നുള്ളൂ വേറെ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല സോ എ കോമ ബികോമ സി എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് വേരിയബിൾസിലേക്കായിരിക്കും നമുക്ക് വാല്യൂസ് നമുക്ക് കിട്ടുന്നത് സോ നമുക്കിവിടെ ഇൻഫ്രണ്ട് ഓഫ് എൻറ്റർ ത്രീ നമ്പേഴ്സ് എന്ന് പറഞ്ഞ മൂന്ന് നമ്പേഴ്സിനെ ഗെറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യം നമ്മളിവിടെ ആവശ്യപ്പെട്ടു പ്രോഗ്രാമിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് മൂന്ന് നമ്പേഴ്സിനെ ഗെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ആ മൂന്ന് നമ്പേഴ്സിനെ ഒന്നിച്ച് സ്കാൻ ചെയ്യാനായിട്ടുള്ള സ്കാൻ എഫിൻ്റെ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഡയറക്റ്റായിട്ട് ഞാനത് ടൈപ്പ് ചെയ്ത് അങ്ങ് പോവുകയാണ് സോ പെർസെൻറ്റേജ് ഡി മൂന്നെണ്ണം നമ്മൾ കൊടുക്കണം കാരണം നമുക്കിവിടെ കറസ്പോണ്ടിങ് ഈ മൂന്ന് വാല്യൂസിന് നമ്മൾ ഒന്നിച്ചാണ് നമ്മൾ സ്കാൻ ചെയ്തെടുക്കുന്നത് സോ മൂന്ന് വാല്യൂസ് എന്ന് പറയുന്നത് എയിലേക്കും ബിയിലേക്കും സിയിലേക്കുമാണ് നമ്മൾ കൊടുക്കേണ്ടത് സോ ഇത് കാരണം ആംബ്രസാൻഡ് എ കോമ ആംപ്രസാൻഡ് ബി കോമ ആംപ്രസ് ആൻഡ് സി എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് വാല്യൂസിലേക്ക് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിൻ്റെ വിലകളെ നമ്മൾ സ്കാൻ ചെയ്തെടുത്തിട്ട് നമ്മൾ കൊടുത്തു സോ ഇവിടെ ഇനിയിപ്പോൾ കോൺസെപ്റ്റിന് വേറെ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല ഇവിടെ നമ്മളൊരു ഇഫ് തന്നെയാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഈ ആൻഡാൻഡിൻ്റെ ലോജിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷൻ മാത്രമേ നമ്മളിവിടെ നോക്കുന്നുള്ളൂ സോ നമ്മളിവിടെ ഇപ്പം എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നു എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ എന്ത് കാര്യങ്ങളും കൂടി നോക്കിയാൽ മതി എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ആണ് ഏറ്റവും വലിയ നമ്പർ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല എയിലുള്ള വാല്യൂ ആണ് ഏറ്റവും വലിയ നമ്പർ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല കാരണം എന്താണ് എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്നും കൂടെ കൂടി നമുക്ക് ചെക്ക് ചെയ്യണം സോ ഞാൻ ആ ഇഫിൻ്റെ അകത്ത് തന്നെ എ ഗ്രേറ്റർ ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ഞാൻ വീണ്ടും ഒരു ഇഫും കൂടെ കൂടി എടുത്തിട്ട് ഞാൻ ചെക്ക് ചെയ്യുകയാണ് എന്താണ് എ ഗ്രേറ്റർ ദാൻ സിയും ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നു ഈ രണ്ട് കാര്യങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് എ ഗ്രേറ്റർ ദാൻ ആണ് എ ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ രണ്ടും ഒക്കെ ആണെങ്കിൽ മാത്രമേ എനിക്ക് പ്രിൻറ് ചെയ്യാൻ പറ്റുള്ളൂ ഏത് ഏറ്റവും വലുതാണെന്ന് എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ അതിൽ കിടക്കുന്ന വിലയാണ് ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞ് എനിക്ക് പ്രിൻ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സോ പെർസെൻറ്റേജ് ഡി ഈസ് ദ ഗ്രേറ്റർ വാല്യൂ എന്ന് എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് പ്രിൻറ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ സോ ഇവിടെ രണ്ട് കണ്ടീഷൻസ് നമ്മൾ നോക്കി ആ രണ്ട് കണ്ടീഷൻസിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ തീരുമാനിച്ചത് ഏതാണ് ഏറ്റവും വലിയ വാല്യൂ എന്ന് നമ്മൾ തീരുമാനിച്ചത് ഇനിയിപ്പം ഈ ഒരു കാര്യത്തിനകത്ത് നമ്മൾ നോക്കിയപ്പോൾ അവിടെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എ എന്നുള്ളതും കൂടെയും കൂടി കൊടുക്കണം അങ്ങനെയാണെങ്കിലാണ് പെർസെൻറ്റേജ് ഡിഗ്രി ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ആ വാല്യൂ ഏതാണെന്നുള്ളത് റിഫ്ലക്ട് ചെയ്ത് നമുക്ക് വരത്തുള്ളൂ സോ കറസ്പോണ്ടിങ് ആയിട്ട് എ ഗ്രേറ്റർ ദാൻ ബി ആണോ നോക്കി എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് നോക്കി അങ്ങനെയാണെങ്കിൽ എ ഏറ്റവും വലിയ വിലയാണെന്ന് പറഞ്ഞു ഇത് വേണമെങ്കിൽ ഇവിടെ വെച്ച് തെറ്റാം എ ഗ്രേറ്റർ ദാൻ ബി ആണ് പക്ഷേ എ ഗ്രേറ്റർ ദാൻ സി അല്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അവിടെ വേണമെങ്കിൽ വരാം അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് സിയിലാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തു എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്തു അങ്ങനെയാണ് എയുടെ വില തേർട്ടിയാണ് ബിയുടെ വില ട്വൻറ്റി ആണെന്ന് അസ്യൂം ചെയ്യുക അങ്ങനെയാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ആണ് ഓക്കെ പക്ഷേ നമ്മൾ ഇവിടെ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ എയുടെ വില തേർട്ടി തന്നെ പക്ഷേ സിയുടെ വില ഫോർട്ടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ തെറ്റിപ്പോയി അപ്പോൾ ഇതിനകത്ത് വെച്ചൊരു തെറ്റ് സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി നമ്മൾ റെഫർ ചെയ്യുന്നതാണ് എൽസ് സോ അവിടെ വെച്ചിട്ടൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് കിട്ടേണ്ട വാല്യു ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് പറയുന്നതിരിക്കുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് സിക്ക് അകത്താണ് നമുക്ക് നമുക്കിരിക്കുന്ന ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് ഇരിക്കുന്നത് സോ നമുക്കിവിടെ ഡയറക്റ്റായിട്ട് പ്രിൻറ് ചെയ്യാം ഞാനത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ടൈം സേവ് ചെയ്യാനായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് സി ആണ് ഏറ്റവും വലിയ വാല്യൂ എന്നുള്ള രീതിയിൽ എനിക്ക് പ്രിൻറ്റ് ചെയ്യാം കറസ്പോണ്ടിംഗ്ലി ഇവിടെ എനിക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ വില മാറ്റിയിട്ട് സി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പെർസെൻറ്റേജ് ഡി ഇസ് എ ഗ്രേറ്റർ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വില സി ആയിട്ട് നമ്മൾ കൊടുത്തു ഓക്കെ സോ ഇത് ഇത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത് നമ്മൾ ആദ്യം ലാഡറിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഒന്നിൻ്റെ അകത്ത് മറ്റൊന്ന് എന്ന് പറയുന്ന രീതിയിലാണ് ഒരു ഇഫിൻ്റെ അകത്ത് വേറൊരു ഇഫ് എന്ന് പറയാം അതിൻ്റെ അകത്ത് വീണ്ടും ഒരു കണ്ടീഷൻ വേണമെങ്കിൽ ഉണ്ടാകാം അതിനകത്ത് വീണ്ടും ഒരു കണ്ടീഷൻ ഒരു കിളി കൂട് കൂട്ടുന്നത് പോലെയാണത് അതുകൊണ്ടാണ് അതിന്റെ വാക്കിൽ നെസ്റ്റഡ് എന്ന് പറയുന്ന വാക്ക് വന്നത് അതായത് ഒരു കിളി ഇങ്ങനെ കൂട് കൂടുകൂട്ടുന്നു എന്ന് പറയുന്ന പോലെ ഒന്നിൻ്റെ അകത്ത് അടുത്തത് വീണ്ടും അതിനകത്ത് അടുത്ത ചുള്ളിക്കമ്പ് പിന്നെയും ഒരു ചുള്ളിക്കമ്പ് അതിനകത്ത് എന്ന് പറയുന്ന രീതിയിൽ ഒരു കിളി കൂട് കൂടുകൂട്ടുന്നത് പോലെ ഒരു കണ്ടീഷൻ്റെ അകത്ത് വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്കൊരു നെസ്റ്റഡ് കണ്ടീഷൻസ് എന്ന് നമുക്ക് വിളിക്കാം ഇവിടെ കണ്ടീഷൻ ഇഫ് ആയതിനാലാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് സോ അതിൻ്റെ ഒരു തിയറി പാർട്ട് ഉള്ളൂ നെസ്റ്റഡ് ഇഫ് എന്താണെന്ന് പറയുന്ന ഒരു തിയറി പാർട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾസ് അകത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ സോ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ ഇരിക്കുന്നുണ്ട് സോ ഇവിടെ ഒരു ഇഫ് കണ്ടീഷൻ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി അല്ല എന്നുണ്ടെങ്കിൽ തന്നെ തുടക്കത്തിൽ ഈ പറയപ്പെടുന്ന കണ്ടീഷൻ തെറ്റിപ്പോവും സോ നമുക്ക് ഇവിടെ ഒരു എൽസ് എന്ന് പറയുന്ന പാർട്ട് നമുക്ക് ഇവിടെ എഴുതാം ൽസ് എന്ന് പറയുന്നതിനകത്ത് എ ഗ്രേറ്റർ ദാൻ ബി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആകപ്പാടൊട്ടയാൾ മാത്രമേ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ അവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് യൽ സെഫ് കറസ്പോണ്ടിങ്ലി ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്നുള്ള കാര്യം മാത്രം നമ്മളിവിടെ ചെക്ക് ചെയ്താൽ മതി കാരണം എ ഗ്രേറ്റർ ദാൻ ബി അല്ല എന്നുണ്ടെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി അല്ല എന്നുണ്ടെങ്കിൽ അവിടെ വലുതായിട്ടിരിക്കുന്നത് ബി ആണ് അപ്പോൾ എയുടെ കാര്യം അവിടെ മാറ്റി വെച്ചു ബി ആണ് പിന്നെ വലുതായിട്ടിരിക്കുന്നത് പിന്നെ ബിയും സിയും നമ്മൾ ചെക്ക് ചെയ്താൽ മതി അത് കാരണം കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തു ഇതിൻ്റെ ഇത് കണ്ടീഷൻ ഇവിടെ തെറ്റിയെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്തൊന്നും നമ്മൾ കയറത്തില്ല ഇതിനകത്തുള്ള വേറെ ഒരു കണ്ടീഷനും നമുക്ക് ട്രാവൽ ചെയ്യേണ്ട കാര്യമില്ല ഇത്രയും കണ്ടീഷൻസിലേക്ക് നമുക്ക് കയറേണ്ട കാര്യമില്ല സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ എൽസിലേക്ക് വരാം അവിടെ നമുക്ക് കറക്റ്റ് ക്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്നുള്ള കാര്യം നമുക്ക് അവിടെ വെച്ചിട്ട് ചെക്ക് ചെയ്യാം അങ്ങനെ ബി ഗ്രേറ്റർ ദാൻ സി ആണ് എന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വളരെ സിംപിളായിട്ട് നമുക്ക് പറയാം ഏറ്റവും വലിയ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരുമല്ല ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിലി ബി ആണ് ഏറ്റവും വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പ്രിൻറ് ചെയ്യാനായിട്ട് സാധിക്കും സോ നമ്മളവിടെ പറഞ്ഞു ഏറ്റവും വലിയ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജ് ഡി ഇസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബി ആണ് ഏറ്റവും വലിയ നമ്പർ എന്നുള്ള കാര്യം നമ്മളവിടെ പ്രിൻറ്റ് ചെയ്തു സോ ഇത് രണ്ടുമല്ല എന്നുണ്ടെങ്കിൽ അതായത് ഇഫ് എ ഗ്രേറ്റർ ദാൻ അല്ല എ ഗ്രേറ്റർ ദാൻ സോറി ബി ഗ്രേറ്റർ ദാൻ അല്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഏറ്റവും വലിയ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി ആണ് ഒന്നുകൂടി ആലോചിച്ച് നോക്കുക എ ഗ്രേറ്റർ ദാൻ ബി ആണെന്ന് നോക്കി അവിടെ വെച്ച് കണ്ടീഷൻ തെറ്റി സോ ഇതിനകത്തേക്ക് ഒന്നും കയറത്തില്ല ഇത്രയും കാര്യങ്ങൾ പുള്ളി സ്കിപ്പ് ചെയ്തു അപ്പോൾ എ ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുന്ന കണ്ടീഷൻ തെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ നമ്പർ എന്ന് പറയുന്നത് ആരാണ് ബി ആണ് വലിയ നമ്പർ എയിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് ബി വലിയ നമ്പർ ആവുന്നത് സോ നമ്മൾ നമ്മളിവിടെ വെച്ച് വീണ്ടും ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുന്നു അങ്ങനെ ആ ബി വലിയ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് നോക്കുന്നു അങ്ങനെ ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ പറയപ്പെടുന്ന രീതിയിൽ ബി ആണ് വലിയ നമ്പർ എന്ന് പറഞ്ഞു അങ്ങനെയും അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും അല്ല എന്നുണ്ടെങ്കിൽ ആ അല്ല എന്നുള്ള വാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന എൽസ് എന്ന് പറയുന്നതാണ് അവിടെ വെച്ച് നമുക്ക് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്പോണ്ടിംഗ്ലി അവിടെ വളരെ ക്ലിയർ കട്ടായിട്ട് രണ്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്തപ്പിക്കും സി ആണ് ഏറ്റവും വലിയ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ ഈ പറയപ്പെടുന്നത് വേറൊരു ലോജിക്കിൽ നമ്മൾ കറസ്പോണ്ടിംഗ്ലി സെയിം പ്രോഗ്രാം തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് തെറ്റുകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വീണ്ടും ഒന്നുകൂടി കമ്പയിൽ ചെയ്ത് നമുക്ക് കറസ്പോണ്ടിംഗ്ലി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതേ പ്രോഗ്രാം തന്നെ ഇതേ പ്രോഗ്രാമിൻ്റെ വേറൊരു ഫോമിലുള്ളതായിരുന്നു നമ്മൾ ആദ്യം കണ്ടത് ആൻഡ് ആൻഡ് യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ഇവിടെ ആൻഡ് ആൻഡ് അല്ല ഇവിടെ ഒരു നെസ്റ്റഡ് കോൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ നമ്മൾ സേവ് ചെയ്തു കറസ്പോണ്ടിങ് ആയിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ി സി സി സ്പേസ് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ഗ്രേറ്റർ ഡോട്ട് സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നു ദർ ആർ സമറേഴ്സ് അതെ റിപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട് നമുക്ക് സോ എന്താണ് ഈ എറർ എന്ന് പറയുന്ന സംഭവം എന്നുള്ളത് നമുക്കൊന്നുകൂടി നോക്കാം എറർ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്യാം സോ ഇതിനനുസരിച്ചിട്ട് നമ്മൾ നോക്കാനായിട്ട് നമ്മൾ വീണ്ടും പ്രോഗ്രാം ഒന്നുകൂടി എടുക്കുന്നു ആ പ്രോഗ്രാമിൽ നമുക്ക് ഏത് ലൈനിലാണ് എറർ എന്നുള്ളത് നമുക്കവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആംബ്രശാൻറ്റ് ഈ കോമ ബി കോമ സി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല ബി സ്പെയ്സ് സി എന്നുള്ളതായിരുന്നു ഇവിടെ പറഞ്ഞിരുന്നത് സോ അത് കാരണം കൊണ്ടാണ് അവിടെ ഒരു എറർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ബി കോമ സി എന്നുള്ളത് അവിടെ ഒരു കോമ മിസ്സിങ് ആയിരുന്നു ആ കോമ മിസ്സിങ് ആയത് എന്നുള്ളത് നമുക്കിവിടെ ക്ലൂസിനകത്തുണ്ടായിരുന്നു വേറെ എന്തെങ്കിലും എറർ ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്കൊന്നുകൂടി നോക്കാം സേവ് ചെയ്തു ക്ലോസ് ചെയ്തു കറസ്പോണ്ടിങ് ആയിട്ട് വീണ്ടും ഒന്നുകൂടി നമ്മൾ കമ്പെയർ ചെയ്ത് നോക്കുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ എറേർസ് ഒന്നും പറഞ്ഞിട്ടില്ല കണ്ടല്ലേ ഒരു ചെറിയ കോമ ആ ഒരു ചെറിയ കോമ കാരണം കൊണ്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇത്രയും ആണ് പക്ഷേ ഇത്രയും എറർ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും പകച്ചുപോകും അതാണ് ബേസിക്കലി സി പ്രോഗ്രാമിങ്ങിന് ആൾക്കാരിൽ നിന്ന് ഒരുപാട് അകറ്റുന്ന ഒരു കാര്യം വളരെ ഒരു എറർ വരുമ്പോൾ നോക്കുക ആ എറർ ഏത് ലൈനിലാണ് വന്നിരിക്കുന്നത് ആ എററിനുസരിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വായന വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഈ പെർട്ടിക്കുലർ എറർ എന്ന് പറയുന്നത് സോൾവ് ചെയ്യാനായിട്ട് നമ്മളെ പറ്റുന്നുള്ളൂ ഇവിടെ കോൺസെപ്റ്റിലോ ലോജിക്കിലോ ഒന്നും അല്ല എറർ വന്നത് ഒരു കോമേലായിരുന്നു എററ് വന്നത് സോ നമ്മൾ ഈ കോമേൽ വരുന്ന എറർ ഇങ്ങനെയുള്ള പല എറേഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ അതിനനുസരിച്ചിട്ട് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് വന്നാൽ മാത്രമേ വി വിൽ ബിക്കം ഗുഡ് പ്രോഗ്രാമേഴ്സ് സോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടം നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് ഉണ്ടാക്കിയെടുക്കണം മെയിൻലി ഇഷ്ടം ഉണ്ടാക്കി എടുക്കേണ്ടത് എറ്റ് കാണുമ്പോൾ ആ എററിനെ നോട്ട് ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്യുന്നതിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ കണ്ടെത്തേണ്ടത് സോ നമുക്ക് ഒന്നുകൂടി കമ്പയർ ചെയ്ത് നമ്മൾ നോക്കി ആ കമ്പയർ ചെയ്തതിനകത്ത് എറേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സോ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് തിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് പോകാം സോ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സോ മൂന്ന് നമ്പേഴ്സ് എൻറ്റർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഫൈവ് ടു വണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് നമ്പേഴ്സ് ഞാൻ എൻറ്റർ ചെയ്തു ഫൈവ് ഗ്രേറ്റർ ആണ് എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് വീണ്ടും ഒന്നുകൂടി നമ്മൾ ഔട്ട്പുട്ട് സ്ക്രീൻ നമ്മൾ എടുത്ത് നമ്മൾ നോക്കുന്നു മൂന്ന് നമ്പേഴ്സ് എൻറ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ സിക്സ് നയൺ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് നമ്പേഴ്സ് എൻ്റർ ചെയ്തു നയൻ വലിയ നമ്പറാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് വീണ്ടും ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വൺ ടു ത്രീ സോ ഇവിടെ ത്രീയാണ് ഏറ്റവും വലിയ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ എല്ലാ കോമ്പിനേഷൻസും എയുടെ കോമ്പിനേഷൻസും ബിടെ കോമ്പിനേഷൻസും സിയുടെ കോമ്പിനേഷൻസിലുള്ള എല്ലാ കോമ്പിനേഷൻസിലും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട് ഈ പറയപ്പെടുന്ന രീതിയിൽ ഏതാണ് ഏറ്റവും ഗ്രേറ്റർ നമ്പർ എന്ന് സോ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാൻ നോക്കിയത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളിവിടെ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതി അതൊരു നെസ്റ്റഡ് കോൺസെപ്റ്റിലൊരു പ്രോഗ്രാം എങ്ങനെ എഴുതാം എന്ന് പറയുന്ന കോൺസെപ്റ്റായിരുന്നു നമ്മൾ ഡിറൈവ് ചെയ്യാനായിട്ട് നോക്കിയത് ഇതിൻ്റെ തന്നെ ഒരു ലാഡർ കോൺസെപ്റ്റ് ഇഫ്ലസ് ലാഡർ കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഒരു കോൺസെപ്റ്റ് മാത്രം മാത്രമേ ഒരു പ്രോഗ്രാമിനുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ധാരണ അതൊരു തെറ്റുധാരണ മാത്രമാണ് വേറെ ലോട്ട് ഓഫ് കോൺസെപ്റ്റ്സ് ഇത് ഇതും ഇത് രണ്ടും അല്ലാതെ ഇതിപ്പോൾ ഞാൻ രണ്ട് ഫേസ് വന്നിട്ട് എഴുതിയെന്നേ ഉള്ളൂ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു രീതിയിലായിരിക്കാം നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാം ചിലപ്പം ലാഡർ കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് ചിലപ്പോൾ ഇഫ് 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 മൂന്ന് പറഞ്ഞാൽ മൂന്ന് ഇഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലോ വേറെ ലോട്ട് ഓഫ് കോൺസെപ്റ്റ്സ് സോ ആ രീതിയിൽ നിങ്ങളുടെ ലോജിക്കിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റണം പ്രോഗ്രാംസ് നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ആ പ്രോഗ്രാം എടുക്കാനായിട്ട് സാധിക്കണം സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരേ പ്രോഗ്രാം തന്നെ നമ്മൾ രണ്ട് രീതിയിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചത് എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ താങ്ക്